ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യപാദത്തിൽ ലിവർപൂളിന് ഗംഭീര വിജയം. ഇന്നലെ ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകളുടെ വിജയമാണ് ക്ലോപ്പിൻ്റെ ലിവർപൂൾ സ്വന്തമാക്കിയത്. ഇന്നലെ തുടക്കം മുതൽ നല്ല രീതിയിൽ കളിച്ചത് ലിവർപൂൾ തന്നെയാണ്. എങ്കിലും നല്ല അവസരങ്ങൾ ലിവർപൂളിൽ നിന്ന് ആദ്യ പകുതിയിൽ പിറന്നില്ല. ഇന്റർ മിലാന് 15 മിനിറ്റിൽ ഒരു നല്ല അവസരം ചലാനോഹ്ലുവിലൂടെ ലഭിച്ചു. താരത്തിൻ്റെ ഷോട്ട് ബാറിൽ തട്ടിയാണ് മടങ്ങിയത്. രണ്ടാം പകുതിയിൽ ഇന്റർ മിലാൻ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. 60 മിനിറ്റിൽ ജെക്കോ ഇന്റർ മിലാനായി വല കുലുക്കിയെങ്കിലും ലൈൻ റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. ഇന്റർ മിലാൻ മെച്ചപ്പെടുകയാണെന്ന് തോന്നിപ്പിച്ച സമയത്തായിരുന്നു ലിവർപൂൾ ഗോൾ പിറന്നത്. 75 മിനിറ്റിൽ റോബർട്ട്സന്റെ ഒരു സെറ്റ് ലീസിൽ നിന്ന് ഫ്രണ്ട് പോസ്റ്റിൽ വെച്ച് ഫെർമിനോ പന്ത് ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു. ലിവർപൂൾ 1-0. പിന്നാലെ ഈജിപ്ഷ്യൻ മെജീഷ്യൻ സല ഇന്റർ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് രണ്ടാം ഗോളും നേടി. 83 മിനിറ്റിലായിരുന്നു സലായുടെ ഗോൾ. ഇതോടെ ലിവർപൂൾ വിജയം ഉറപ്പാക്കുകയായിരുന്നു. മാർച്ചിലാകും ആൻഫീൽഡിൽ വെച്ചുള്ള രണ്ടാം പാദ മത്സരം നടക്കുക. അതേസമയം മറ്റൊരു മത്സരത്തിൽ റെഡ്ബുൾ സാൽസ്ബർഗിനെതിരെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടു ബയൺ മ്യൂണിക്ക്. 72% പന്ത് കൈവശം വെച്ച മത്സരത്തിൽ അവർ 22 ഷോട്ടുകളാണ് ഉതിർത്തത്. അതേസമയം അവസരം കിട്ടുമ്പോഴെല്ലാം ബയണിനെ ബുദ്ധിമുട്ടിച്ച സാൽസ്ബർഗ് മത്സരത്തിൽ 11 ഷോട്ടുകളാണ് ഉതിർത്തത്. പരുക്കേറ്റ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ഇല്ലാതെയാണ് ബയൺ മത്സരത്തിലെത്തിയത്. 21-ാമത്തെ മിനിറ്റിൽ കളിയുടെ ഗതിക്ക് വിരുദ്ധമായി ഓസ്ട്രിയൻ ടീം മത്സരത്തിൽ മുന്നിലെത്തി. പ്രത്യാക്രമണത്തിൽ ബ്രണ്ടൻ ആറോൺസിന്റെ പാസിൽ നിന്ന് 20-കാരൻ അദാമുവാണ് അവരുടെ ഗോൾ കണ്ടെത്തിയത്. 12-ാം മിനിറ്റിൽ പരിക്കേറ്റ നോഹ ഒക്കാഫുവിന് പകരക്കാരനായിരുന്നു അദാമു കളത്തിലെത്തിയത്. തുടർന്ന് ഗോൾ തിരിച്ചടിക്കാനുള്ള ബയേണിൻ്റെ ശ്രമങ്ങളാണ് കാണാൻ സാധിച്ചത്. പരാജയം മുന്നിൽ കണ്ട ബയേണിന് 90-ാമത്തെ മിനിറ്റിൽ കിങ്സ്ലി കൂമനാണ് സമനില ഗോൾ സമ്മാനിച്ചത്. തോമസ് മുള്ളർ ഹെഡ് ചെയ്ത് നൽകിയ പന്തിൽ നിന്ന് ഫ്രഞ്ച് താരം ബയേണിൻ്റെ തോൽവി ഒഴിവാക്കി ഗോൾ നേടുകയായിരുന്നു. മാർച്ച് 9 ഇവർ തമ്മിലുള്ള രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരം നടക്കുക. ഇനി നടക്കാനിരിക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഫെബ്രുവരി 23 വില്ലാറിയൽ യുവന്റസിനെയും ചെൽസി ലില്ലിയെയും, അതേസമയം ഫെബ്രുവരി 24 അത്ലറ്റിക്കോ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ബെനിഫിക്ക അയാക്സിനെയും നേരിടുന്നതാണ്.